2019 election is a fight between two different visions of this country. 2019 le ee terenjedupu ennu parayunnathu ee rajyathe sambandhichu rendu vyathyastha kaatchapadugal thammilulla poratamaan. The Congress party says that India should be run by the voice of its own people. Congress party ee ghattathil parayunnathu ഇന്ത്യ മുന്നോട്ട് പോകേണ്ടത്, ഇന്ത്യയെ മുന്നോട്ട് നയിക്കേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ശബ്ദമാണ് എന്നാണ്. കോൺഗ്രസ് പാർട്ടി സേസ് ഇന്ത്യ ബിലോങ്സ് ടു ഓൾ ഇന്ത്യൻസ്. കോൺഗ്രസ് പാർട്ടി പറയുന്നത് ഈ ഇന്ത്യ നമ്മൾ ഓരോ ഇന്ത്യക്കാരുടേതുമാണ് എന്നാണ്. ഓൾ ആർ ലാംഗ്വേജസ്, ഓൾ ആർ കൾച്ചേഴ്സ്, ഓൾ ആർ ഹിസ്റ്ററീസ് മേക്ക് അപ്പ് ദിസ് വണ്ടർഫുൾ കൺട്രി. നമ്മുടെ ഓരോരുത്തരുടെയും ഭാഷകൾ, ഓരോരുത്തരുടെയും സംസ്കാരം, ഓരോരുത്തരുടെയും ചരിത്രം, അതെല്ലാം ചേരുമ്പോഴാണ് ഈ രാജ്യം ഈ നിലയിൽ ഒരുമിക്കുന്നത്, ഇത് ശക്തമാവുന്നത്. മലയാളം, തമിഴ് ആർ നോ ലെസ് ദെൻ എനി അദർ ഇന്ത്യൻ ലാംഗ്വേജസ്. മലയാളമാവട്ടെ തമിഴാവട്ടെ, അത് മറ്റൊരു ഇന്ത്യൻ ഭാഷയേക്കാൾ ഒരു തരി പോലും താഴ്ന്നു നിൽക്കുന്നതല്ല. എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും ഒപ്പമാണ് മലയാളത്തിന്റെയും തമിഴിന്റെയും മറ്റ് സൗത്ത് ഇന്ത്യൻ ഭാഷകളുടെയും സ്ഥാനം. ദി ഗ്ലോറിയസ് ഹിസ്റ്ററി and traditions of Kerala are no less than anyone else's. കേരളത്തിന്റെ മഹിതമായ ചരിത്രവും പാരമ്പര്യവും മറ്റ് ഒരു പ്രദേശത്തേക്കാളും ഒട്ടും കുറഞ്ഞതല്ല, അവയ്ക്കൊപ്പം നിൽക്കുന്നതാണ്. And on the other side, the BJP says, the RSS says, India should be run by one idea. എന്നാൽ മറുഭാഗത്ത് BJP പറയുന്നത്, RSS പറയുന്നത്, ഇന്ത്യയെ മുന്നോട്ട് നയിക്കേണ്ടത് ഒരു ഏക പ്രത്യയശാസ്ത്രമാണ്, ഏക വിചാരധാരയാണ്, ഏക കാഴ്ചപ്പാടാണ് എന്നാണ്. ഇന്ത്യ ബിലോങ്സ് ടു വൺ ഓർഗനൈസേഷൻ. അവർ പറയുന്നത് ഇന്ത്യ ഒരൊറ്റ സംഘടനയ്ക്ക് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകണം എന്നാണ്. ദ RSS ഹാസ് ദ റൈറ്റ് ടു ഡിഫൈൻ ഇന്ത്യ. അവർ പറയുന്നത് RSSനാണ് ഇന്ത്യയെ നിർവചിക്കാനുള്ള അവകാശമുള്ളത് എന്നാണ്. നരേന്ദ്രമോദി ഹാസ് ദ റൈറ്റ് ടു ഡിഫൈൻ വാട്ട് ഈസ് ഇന്ത്യൻ ആൻഡ് വാട്ട് ഈസ് നോട്ട് ഇന്ത്യൻ. നരേന്ദ്രമോദിക്ക് മാത്രമാണ് എന്താണ് ഇന്ത്യൻ, എന്താണ് ഇന്ത്യക്കാരല്ലാത്തത് എന്ന്, എന്താണ് ഭാരതീയമല്ലാത്തത് എന്ന് നിർവചിക്കാനുള്ള ഏക അവകാശം അദ്ദേഹത്തിന് മാത്രമാണ് എന്നാണ് സംഘപരിവാർ പറയുന്നത്. What gives these people the right to decide the future of Kerala? അവർക്ക് എന്ത് അധികാരമാണ് ഈ കേരളത്തിന്റെ ഭാവിയെ നിർവചിക്കുന്നതിനും ഭാവിയെ നിർണയിക്കുന്നതിനും ഉള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. The people of Kerala should decide the future of Kerala. കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത് അവരാരുമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങളാണ് കേരളത്തിന്റെ ഭാവിയെ നിശ്ചയിക്കാൻ പോകുന്നത്. The history of Kerala should be studied in Kerala. കേരളത്തിന്റെ ചരിത്രവും നമ്മൾ നിർമ്മിച്ചതാണ്, അതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ തന്നെയാണ്. The brave people of Kerala should be studied. കേരളത്തിന്റെ ഇന്നലകളിലെ ധീരന്മാരായിട്ടുള്ള പോരാളികളായിട്ടുള്ള മനുഷ്യരെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. Who is anyone else to tell the Kerala people what language they should speak? മറ്റ് ആർക്കാണ് അധികാരം കേരളത്തിലെ ജനങ്ങളെ നോക്കി നിങ്ങൾ ഏത് ഭാഷ സംസാരിക്കണം എന്ന് പറയാൻ ആർക്കാണ് ഈ നാട്ടിൽ അധികാരമുള്ളത്? If the people of Kerala want to speak Malayali, it is their decision. കേരളത്തിലെ ജനങ്ങൾ മലയാളമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അവരുടെ തീരുമാനമാണ്, അവരുടെ ഇച്ഛയാണ്. If they want to study English, it is their decision. അവർ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതും ഈ നാട്ടിലെ ജനങ്ങളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കേണ്ടതാണ്. Nobody can impose anything on the people of Kerala. ആർക്കും ഈ കേരളത്തിന്റെ മണ്ണിൽ ഒന്നും അടിച്ചേൽപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. Can you imagine the arrogance of these people? ഇവരുടെ ഈ ധാർഷ്ട്യം നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിലപ്പുറത്താണ്. They believe that they have the right to define India. അവർ കരുതുന്നത് അവർക്കാണ് ഇന്ത്യയെ നിർവചിക്കാനുള്ള അവകാശമുള്ളത് എന്നാണ്. They believe that their ideas encompass India are bigger than India. അവർ കരുതുന്നത് അവരുടെ സങ്കൽപ്പങ്ങൾ ഇന്ത്യയേക്കാൾ എത്രയോ വലുതാണ് എന്നാണ്. They believe that they can define Indian history. അവർ കരുതുന്നത് അവർക്ക് ഇന്ത്യയുടെ ചരിത്രത്തെ പോലും പുനർനിർവചിക്കാനുള്ള അവസരമുണ്ട്, അവകാശമുണ്ട് എന്നാണ്. Only the Indian people can decide what India is. ഇന്ത്യയിലെ ജനങ്ങൾക്ക് മാത്രമാണ് ഇന്ത്യക്ക് എന്താണ് ആവശ്യം എന്ന് നിർണയിക്കാനും നിശ്ചയിക്കാനുമുള്ള അവകാശമുള്ളത്. And all languages, all cultures, all histories are equally important in this country. ഇന്ത്യയിലെ ഓരോ ഭാഷയാവട്ടെ, ഓരോ സംസ്കാരമാവട്ടെ, ഓരോ ചരിത്രമാവട്ടെ, അവയ്ക്കെല്ലാം ഒരേ സ്ഥാനമാണ് നമ്മുടെ ഒക്കെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ദാറ്റ് ഉത്തർപ്രദേശ് ഈസ് മച്ച് ബിഗർ ദെൻ നാഗാലാൻഡ്.
നാഗാലാൻഡിനേക്കാൾ ഉത്തർപ്രദേശ് എത്രയോ വലുതായിരിക്കാം, പക്ഷേ അത് മറ്റൊരു കാര്യത്തിലും ഒട്ടും പ്രസക്തമേയല്ല. The voice of all Indians has to be heard. എല്ലാ ഇന്ത്യക്കാരുടെയും ശബ്ദങ്ങൾ കേൾക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. That is the fight that is taking place. ആ ഒരു പോരാട്ടമാണ് ഇന്ന് ഇന്ത്യയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. Why do these people want to define India? അവർ എന്തിനാണ് ഇങ്ങനെ ഇന്ത്യയെ പുനർനിർവചിക്കാൻ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്? The entire goal behind defining India is to steal from India. അവർ ഈ നിലയിൽ പുതിയ ഒരു നിർവചനം ഇന്ത്യക്ക് നൽകുന്നത് ഇന്ത്യയിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള പലതും കവർന്നെടുക്കാൻ വേണ്ടിയാണ്. The entire idea is to create two Indias. അവരുടെ അടിസ്ഥാനപരമായ ആശയം തന്നെ രണ്ട് തരം ഇന്ത്യയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. One India for the Anil Ambanis, the Adanis, the Nirav Modis, the Mehul Choksis, the Vijay Mallyas. അവർ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് ഇന്ത്യയിൽ ഒരു ഇന്ത്യ അനിൽ അംബാനിമാരുടേതാണ്, നീരവ് മോദിമാരുടേതാണ്, മെഹുൽ ചോക്സിമാരുടേതാണ്, വിജയ് മല്യമാരുടേതാണ്. 35,000 crores in Nirav Modi's bank account. നീരവ് മോദിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 35,000 കോടി രൂപയാണ് ചെന്നെത്തുന്നത്. 45,000 crores borrowed by Anil Ambani from Indian banks, not given back. അനിൽ അംബാനി ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് കടമായി എടുത്ത 45,000 കോടി രൂപ കിട്ടാക്കടമായി അവശേഷിക്കുകയാണ്. മെഹുൽ ചോക്സി 35,000 crores. മെഹുൽ ചോക്സി 35,000 കോടി രൂപയാണ് കവർന്നെടുത്തിട്ടുള്ളത്. വിജയ് മാലിയ 10,000 crores. വിജയ് മാലിയ 10,000 കോടിയും. All these people are Indian according to Mr. Narendra Modi. നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിൽ ഇവരാണ് ഇന്ത്യക്കാർ. But the farmer is not Indian. പക്ഷേ ഈ നാട്ടിലെ കർഷകർ നരേന്ദ്രമോദിയുടെ നിർവചനത്തിൽ ഇന്ത്യക്കാരെ ആവുന്നില്ല. The unemployed youth is not Indian. ഈ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യക്കാരാകുന്നില്ല. The fisherman is not Indian. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും ഇന്ത്യക്കാർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തപ്പെടുന്നില്ല. Farmers go to jail for not returning 20,000 rupees. വെറും 20,000 രൂപയുടെ കടം തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ ഇവിടുത്തെ കർഷകർ ജയിലുകളിലേക്ക് നയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ത്യയിൽ ഇന്നത്തെ സാഹചര്യം. Anil Ambani takes 45,000 crores. Doesn't return it and is not in jail. എന്നാൽ മറുഭാഗത്ത് അനിൽ അംബാനി 45,000 കോടി രൂപയുടെ കടം കിട്ടാക്കടമാക്കി മാറ്റിയിട്ട് അത് തിരിച്ചടയ്ക്കാതായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. അദ്ദേഹത്തെ ജയിലിലേക്ക് നയിക്കാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. Over the last 5 years, Narendra Modi has stolen from the poor of this country. കഴിഞ്ഞ 5 വർഷം നരേന്ദ്രമോദി ഈ നാട്ടിലെ സാധാരണക്കാരിൽ നിന്ന് പട്ടിണി പാവങ്ങളിൽ നിന്ന് കൊള്ളയടിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3,50,000 crore rupees were given to the 15 richest people in this country. ഈ രാജ്യത്തെ 15 ഏറ്റവും വമ്പൻ പണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് 310,000 കോടി രൂപയുടെ സാമ്പത്തിക വരുമാനമാണ് നരേന്ദ്രമോദി ഉണ്ടാക്കി കൊടുത്തത്. They couldn't pay back their bank loans and their loans were forgiven. അവർക്ക് അവരുടെ കടം തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല. ആ കടങ്ങൾ മുഴുവൻ എഴുതി തള്ളാനാണ് ഗവൺമെന്റ് തയ്യാറായത്. I ask you, how many of Kerala's farmers had their bank loans forgiven? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയുള്ള എത്ര കർഷകരുടെ, കേരളത്തിലെ എത്ര കർഷകരുടെ കടങ്ങളാണ് ഈ നിലയിൽ എഴുതി തള്ളാൻ സർക്കാരുകൾ തയ്യാറായത് എന്ന്? I ask you, how many Keralite students have had their loans forgiven? ഇവിടുത്തെ എത്ര വിദ്യാർത്ഥികൾക്കാണ് അവരുടെ വിദ്യാഭ്യാസ ലോണ് ഈ നിലയിൽ എഴുതി തള്ളപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്ന്? I ask you, how many small shopkeepers, small and medium businessmen in Kerala have had their loans forgiven? ഈ നാട്ടിലെ ചെറുകിട വ്യാപാരികൾ, ചെറുകിട കച്ചവടക്കാർ അവരുടെ എത്ര പേരുടെ കടങ്ങൾ എഴുതി തള്ളാൻ ഈ ഗവൺമെന്റ് തയ്യാറായി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. They will not forgive their loans because according to them you do not belong in India. അവർ നിങ്ങളുടെ ലോണുകൾ എഴുതി തള്ളാൻ തയ്യാറാവില്ല. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ, അവരുടെ വീക്ഷണത്തിൽ നമ്മളൊന്നും, ഈ നാട്ടിലെ സാധാരണക്കാരൊന്നും ഇന്ത്യക്കാർ എന്ന നിർവചനത്തിൽ പോലും ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Your name is not Anil Ambani. നിങ്ങളുടെ പേര് അനിൽ അംബാനി അല്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. You can't walk into the Prime Minister's office and hug him. നിങ്ങൾക്ക് ആർക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനകത്തേക്ക് നേരിട്ട് കയറി ചെല്ലാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നുപെടുന്നത്. You will never get the world's biggest defense contract because the Prime Minister calls you bhai. ningale aareyum bhai ennu
സഹോദര എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിക്കുന്ന സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാർ നിങ്ങൾക്കാർക്കും ലഭിക്കുന്ന സാഹചര്യം ഇല്ലാതെ പോകുന്നത്. He says that Manrega was an insult to the Indian people. അദ്ദേഹം പറയുന്നത്, പ്രധാനമന്ത്രി പറയുന്നത്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിലെ ജനങ്ങളെ അപമാനിക്കാൻ വേണ്ടി ഇന്നലകളിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് എന്നാണ്. Thousands and thousands of people survived and thrived because of Manrega. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഈ രാജ്യത്തെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ സ്വന്തം ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതി കാരണം ആണ് എന്നുള്ളതാണ്. Why has the Prime Minister never said that giving 35,000 crores to Anil Ambani was an insult to the Indian people? എന്തുകൊണ്ടാണ് ഇന്നേവരെ നരേന്ദ്രമോദി പറയാത്തത് അനിൽ അംബാനിക്ക് 35,000 crore രൂപ നൽകിയത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു അപമാനമായി മാറിയിട്ടുണ്ട് എന്നുള്ളത്? എന്തുകൊണ്ടാണ് അദ്ദേഹം പറയാൻ ഇതുവരെ തയ്യാറാകാത്തത്? Why is giving 350,000 crore to 15 of the richest business people in India, corrupt business people in India, not an insult to the people of India? എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ ഏറ്റവും സമ്പന്നന്മാരായിട്ടുള്ള 15 പേർക്ക് 3.5 lakh crore രൂപ നൽകിയത് ഈ രാജ്യത്തിനൊരു അപമാനമായി മാറി എന്ന് ഒരിക്കൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയാതിരിക്കുന്നത്? He used to talk about employment. അദ്ദേഹം തൊഴിലുകളെ കുറിച്ച് സംസാരിക്കുന്നില്ല. He used to talk about giving right prices to farmers. അദ്ദേഹം മുൻപ് ഈ രാജ്യത്തെ കർഷകർക്ക് അവർ അർഹിക്കുന്ന ന്യായവില നൽകുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. He used to talk about putting 15 lakh rupees in every bank account. അദ്ദേഹം നമ്മുടെ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 15 lakh rupees ഇട്ടു തരുന്നതിനെ കുറിച്ചാണ് മുൻപ് സംസാരിച്ചിരുന്നത്. Now he doesn't say a word about employment. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എംപ്ലോയ്മെന്റിനെ കുറിച്ച്, തൊഴിലവസരങ്ങളെ കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. He doesn't say a word about giving right prices to farmers. അദ്ദേഹം ഈ നാട്ടിലെ കർഷകർക്ക് ന്യായമായ താങ്ങുവില നൽകുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ തയ്യാറാകുന്നില്ല. Nothing about 15 lakh rupees in every bank account. 15 lakh rupees ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടു വരുന്നതിനെ കുറിച്ചും ഒരു വാക്ക് മിണ്ടാൻ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറാവുന്നില്ല. Why doesn't the Prime Minister answer the people of India? Why doesn't he tell them what he has done over the last 5 years? എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ഉത്തരം നൽകാൻ തയ്യാറാകാത്തത്? കഴിഞ്ഞ 5 വർഷം താൻ എന്താണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നതിനെ കുറിച്ച് ഒരു വാക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് പ്രതികരിക്കാൻ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിയാതെ പോകുന്നത്? Because he's got nothing to say. കാരണം അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. He talks about national security. അദ്ദേഹം രാഷ്ട്ര സുരക്ഷയെ കുറിച്ച്, രാജ്യ സുരക്ഷയെ കുറിച്ച് സംസാരിക്കുന്നു. Is the highest unemployment rate in 45 years not a national security problem? പക്ഷെ മറുഭാഗത്തെ ഈ രാജ്യം അതിന്റെ 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് അനുഭവിക്കുന്നു എന്നുള്ളത് ഒരു ദേശീയ സുരക്ഷാ പ്രശ്നമായി മാറുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണുന്നില്ലേ? Is creating millions and millions and millions of unemployed youngsters not a national problem? അദ്ദേഹത്തിന്റെ നയപരിപാടികളുടെ ഭാഗമായി ഈ രാജ്യത്ത് 10 lakh crore കോടിക്കണക്കിന് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം പെരുകുന്നത് ഒരു ദേശീയ സുരക്ഷാ പ്രശ്നമായി മാറുന്നത് നരേന്ദ്രമോദി അറിയുന്നില്ലേ? Is forcing thousands and thousands and thousands of farmers to commit suicide not a national problem? അദ്ദേഹത്തിന്റെ നയങ്ങളുടെ ഭാഗമായി ആയിരക്കണക്കിന് 10,000 കർഷകർ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നതും അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ദേശീയ പ്രശ്നമായി, ഒരു സുരക്ഷാ പ്രശ്നമായി മാറുന്നില്ല. So all the Prime Minister does is tell lies. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്യുന്നതിന്റെ ആകത്തുക എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നുണകൾ, പച്ച നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. And then steal and steal from the poorest people. അദ്ദേഹം കവർന്നെടുക്കുകയാണ്. കവർന്നെടുക്കുന്നത് മറ്റാരിൽ നിന്നുമല്ല, ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും പാവപ്പെട്ടവരുടെ പോക്കറ്റിൽ നിന്നാണ് നരേന്ദ്രമോദി ഈ തലത്തിൽ ലക്ഷങ്ങളും കോടികളും കവർന്നെടുക്കുന്നത്. 6 airports were given to his friend Mr. Adani on the day the Pulwama attack happened. ഇന്ത്യയിലെ അതിർത്തിയിൽ പുൽവാമയിൽ ഭീകരാക്രമണം നടന്ന അതേ ദിവസമാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഗൗതം അദാനിക്ക് ഇന്ത്യയിലെ 6 വിമാനത്താവളങ്ങൾ നരേന്ദ്രമോദി കാഴ്ചവെച്ചത്. He tells the people of India, we are fighting black money. അദ്ദേഹം നമ്മോട് പറയുന്നത് അദ്ദേഹം കള്ളപ്പണത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടത്തുന്നു എന്നുള്ളതാണ്. He says I'm going to demonetize the economy. അദ്ദേഹം പറയുന്നത് ഞാൻ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ നോട്ട് നിരോധനം കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ്. And he destroys the Indian economy. അദ്ദേഹം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 50 lakh people have lost their jobs since demonetization. നോട്ട് നിരോധനം ഈ രാജ്യത്തെ അടിച്ചേൽപ്പിച്ചതിന് ശേഷം
ഈ രാജ്യത്ത് 50 ലക്ഷത്തിലേറെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. 27,000 youngsters lose their job in India every 24 hours because of Mr. Narendra Modi's policies. നരേന്ദ്ര മോദിയുടെ സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ അതിന്റെ കാരണത്താൽ ഓരോ 24 മണിക്കൂറിലും ഈ രാജ്യത്ത് 27,000 പകരം ചെറുപ്പക്കാർക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. Small and medium businesses have been wiped out because of a flawed GST. അദ്ദേഹം അടിച്ചേൽപ്പിച്ച തെറ്റായ GST മൂലം ഈ നാട്ടിലെ ചെറുകിട വ്യാപാരങ്ങൾ, ഇടത്തരം വ്യാപാരങ്ങൾ, അവ തുടച്ചു നീക്കപ്പെടുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടത്. And every week he comes and tells you his മൻ കി ബാത്ത്. എന്നിട്ടും ഓരോ ആഴ്ചയും അദ്ദേഹം കടന്നു വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആശയങ്ങൾ മൻ കി ബാത് നമ്മോട് പറയാനാണ് തയ്യാറാകുന്നത്. Who cares about his മൻ കി ബാത്? ആരാണ് അദ്ദേഹത്തിന്റെ ഈ മൻ കി ബാത്തിനെ കാര്യമായി എടുക്കുന്നത്? ആരാണ് അത് ശ്രദ്ധിക്കാൻ പോകുന്നത്? Who cares about what he thinks? ആരാണ് അദ്ദേഹം എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് സീരിയസ് ആയി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? We are interested in the മൻ കി ബാത് of all our people. നമ്മൾ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് താല്പര്യമുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ എന്താണ് അഭിപ്രായം എന്നതറിയാൻ വേണ്ടിയാണ്. We are interested in the monkey bath of the farmers. എവിടെയാണ് ഈ നാട്ടിലെ കർഷകരുടെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത്? We are interested in the monkey bath of our mothers and sisters who are sitting here. ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെയും സഹോദരിമാരുടെയും മനസ്സിലുള്ള ആശയങ്ങൾ എവിടെയാണ് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ താല്പര്യം. We are interested in the monkey bath of our unemployed youngsters who can't see a future. തങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും മങ്ങിപ്പോയ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ മനസ്സിൽ ഉയരുന്ന ആശങ്കകളെ കുറിച്ചാണ്, അവരുടെ മനസ്സിലെ ആശങ്കകളാണ് നമുക്ക് അറിയാൻ താല്പര്യമുള്ളത്. Can you imagine? Every week he gets up in the morning and he says, I am going to tell the country what I think. നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം തന്റെ മനസ്സിലുള്ള ആശയങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാനും ശ്രദ്ധിക്കാനുമാണ് ഈ രാജ്യം കാത്തിരിക്കുന്നത് എന്നാണോ അദ്ദേഹം ചിന്തിക്കുന്നത്? He doesn't realize no one is interested in what he thinks. പക്ഷേ യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ ഒരാൾക്ക് പോലും അദ്ദേഹം ചിന്തിച്ചു കൂട്ടുന്നതിനെ കുറിച്ച് അറിയാൻ താല്പര്യമില്ല എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം. പക്ഷേ അത് നരേന്ദ്രമോദി മാത്രം അറിയുന്നില്ല എന്നുള്ളതാണ് മറുവശത്തെ യാഥാർത്ഥ്യം. He doesn't realize that the country is much bigger than him. ഈ രാജ്യം അദ്ദേഹം എന്ന ഒരൊറ്റ വ്യക്തിയേക്കാൾ എത്രയോ വലുതാണ്, എത്രയോ ബൃഹത്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. That the country is much more important than him. അദ്ദേഹത്തെക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് ഈ രാജ്യം എന്നും അദ്ദേഹം തിരിച്ചറിയാൻ പരാജയപ്പെടുന്നു. Much more powerful than him. അദ്ദേഹത്തെക്കാൾ എത്രയോ ശക്തിയുള്ളതാണ് ഈ രാജ്യം എന്നുള്ളതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. And he doesn't even understand that the job of a prime minister is to listen to the soul of the country. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ദൗത്യം എന്നുള്ളത്, ജോലി എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ആത്മാവിനെ കേൾക്കാൻ തയ്യാറാവുക, ആത്മാവുമായി സംവദിക്കാൻ തയ്യാറാവുക എന്നുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ദൗർഭാഗ്യവശാൽ മനസ്സിലാവുന്നില്ല. To be humble enough to listen to the weakest person. ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരന്റെ ശബ്ദം കേൾക്കാൻ ഉള്ള ഔന്നത്യവും അതിനുള്ള വിനയവും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വം എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. To understand the pain of our people. ഈ നാട്ടിലെ ജനങ്ങളുടെ വേദന മനസ്സിലാക്കുക എന്നുള്ളതാണ് ഭരണാധികാരി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തം എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നരേന്ദ്രമോദി took money out of your pocket. നിങ്ങളുടെ ഓരോരുത്തരുടെയും പോക്കറ്റുകളിൽ നിന്നാണ് നരേന്ദ്രമോദി പണം കവർച്ച ചെയ്തിട്ടുള്ളത്. നരേന്ദ്രമോദി thinks he can build 2 Indias. അദ്ദേഹം കരുതുന്നത് തനിക്ക് രണ്ട് തരം ഇന്ത്യയെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ്. So we have decided to put money back in your pocket. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി കവർന്നെടുത്ത ആ പണം ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പോക്കറ്റുകളിലേക്ക് തിരിച്ചു നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ഇഫ് നരേന്ദ്രമോദി കൻ ടേക്ക് തൗസൻഡ്സ് ഓഫ് ക്രോർസ് ഫ്രം യുവർ പോക്കറ്റ് ആൻഡ് പുട്ട് ദം ഇൻടു അനിൽ അംബാനീസ് പോക്കറ്റ് ദെൻ ദ കോൺഗ്രസ് പാർട്ടി ഈസ് ഗോയിങ് ടു ടേക്ക് തൗസൻഡ്സ് ഓഫ് ക്രോർസ് ഫ്രം അനിൽ അംബാനി ആൻഡ് പുട്ട് ദം ഇൻ യുവർ പോക്കറ്റ്. നരേന്ദ്രമോദി നിങ്ങളുടെ ഓരോരുത്തരുടെയും പോക്കറ്റുകളിൽ നിന്ന് 1,000,000,000 കോടി രൂപ കവർച്ച നടത്തി അത് അനിൽ അംബാനിയുടെ പോക്കറ്റിലേക്ക് ഇട്ടുകൊടുക്കാനാണ് തീരുമാനിച്ചത് എങ്കിൽ കോൺഗ്രസ് പാർട്ടി അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ വലിയ ആളുകളുടെ പോക്കറ്റുകളിൽ നിന്ന് പണം എടുത്ത് അത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ പോക്കറ്റുകളിലേക്ക് തിരിച്ചു നിക്ഷേപിക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് കടന്നു വരുന്നത്. We have decided to do a revolutionary thing. നമ്മൾ ഒരു വലിയ വിപ്ലവകരമായ മാറ്റത്തിലേക്ക്, നീക്കത്തിലേക്ക്, പദ്ധതിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. Something that is almost unimaginable. ഒരു പക്ഷേ ആർക്കും ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള ഒരു കാര്യമാണ്, ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. No country has done this ever before. നമുക്ക് മുമ്പ് ലോകത്തൊരു രാജ്യവും
ഇത്ര വലിയ രീതിയിലുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഐ കോൾ ഇറ്റ് കോൺഗ്രസ് പാർട്ടീസ് സർജിക്കൽ സ്ട്രൈക്ക് ഓൺ പോവർട്ടി. ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ, ഇന്ത്യയുടെ സമൂഹത്തിൽ കോൺഗ്രസ് പാർട്ടി നടത്തുന്ന ഒരു മിന്നലാക്രമണമാണ്, ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണ് എന്നാണ്. And the idea is very simple. എന്നാൽ ഈ ആശയം വളരെ എളുപ്പമുള്ളതാണ്, മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ്, ലളിതമാണ്. We are going to identify the 20% poorest families in India. നമ്മൾ ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള 20% കുടുംബങ്ങളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്, കണ്ടെത്താൻ പോവുകയാണ്. 5 crore families, 25 crore people will be identified. ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവരായ 5 crore കുടുംബങ്ങൾ, 25 crore ജനങ്ങൾ, അവരെ കണ്ടെത്താനാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. We will systematically make a list of India's poorest, weakest people in every village, in every city. ഈ രാജ്യത്തിന്റെ ഓരോ ഗ്രാമത്തിലും ഓരോ നഗരത്തിലുമുള്ള ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ ഒരു പട്ടിക ആ നിലയിൽ വളരെ ക്രമബദ്ധമായി തയ്യാറാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. And then those 5 crore people will get 72,000 rupees a year directly in their bank account. എന്നിട്ട് ആ 5 crore കുടുംബങ്ങൾക്ക് ഓരോ വർഷവും 72,000 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ സൃഷ്ടിക്കാൻ പോകുന്നത്. I know I can see many men sitting here and I can see the women sitting in front. I don't want to disappoint the men, but the money is going to go into the bank account of the women. ഇവിടെ എനിക്ക് മുമ്പിൽ ഒരുപാട് പുരുഷന്മാർ ഇരിക്കുന്നുണ്ട്, ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുഖങ്ങൾ എനിക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ പുരുഷന്മാർക്ക് ഒരല്പം നീരസമുണ്ടാകും, ഒരല്പം കുഴപ്പമുണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ പണം നമ്മൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിലെ സ്ത്രീകളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ്. They are more financially responsible and they also bore the brunt of note bandi. അവരാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തം പുലർത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അവരാണ് നോട്ട് നിരോധനത്തിന്റെ ദുരിതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചവര് ആണ് എന്നുള്ളത് കൊണ്ടാണ് അവരുടെ അക്കൗണ്ടിലേക്ക് പണം നൽകാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. As soon as we put money into your pockets, you are going to start buying things. നിങ്ങളുടെ പോക്കറ്റുകളിലേക്ക്, നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും പുതിയ പുതിയ കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടി തുടങ്ങും. Narendra Modi took money out of your pockets, you stopped buying things. Narendra Modi ningalde pocketil ninnu panam kavarcha cheyidappozhaanu ningalde vaangal sheshi koranjathum sadhanangal vaangunnathu nammal kurachathum. You will buy shirts, pants, t-shirts, shoes. Nammal ini mudal shirtukalum pantukalum t-shirtukalum shoesukalum adakkam pudhiya pudhiya upabhoga ulpannangal vaangan vendi aarambikkum. The moment you start buying these things, India's stalled economy will start up again. നമ്മൾ ഇത്തരത്തിൽ വാങ്ങൽ പ്രക്രിയ പുനരാരംഭിച്ചാൽ ഇന്ത്യയുടെ ഇപ്പോൾ സ്തംഭനാവസ്ഥയിലുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ ചലനാത്മകമാകാനും കൂടുതൽ മുന്നോട്ട് ചലിക്കാനും തുടങ്ങും. Factories will start producing things again. ഫാക്ടറികൾ പുതിയ കാര്യങ്ങൾ, പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആരംഭിക്കും. And young Keralites will start getting jobs in those factories. അങ്ങനെ ഫാക്ടറികളിൽ ഉൽപാദനം വർദ്ധിച്ചാൽ ഇവിടെ ഇരിക്കുന്ന കേരളത്തിലെ ചെറുപ്പക്കാർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ആ ഫാക്ടറികളിൽ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. മിസ്റ്റർ നരേന്ദ്ര മോദി ജാംഡ് ദി ഇന്ത്യൻ ഇക്കോണമി. ഹി ഡിസ്ട്രോയ്ഡ് മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് ജോബ്സ്. വി ആർ ഗോയിങ് ടു ഫ്രീ ദി ഇന്ത്യൻ ഇക്കോണമി, സ്റ്റാർട്ട് അപ്പ് ദി ഇന്ത്യൻ ഇക്കോണമി ആൻഡ് ഗിവ് യു ബാക്ക് ദി ജോബ്സ്. നരേന്ദ്രമോദി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒരു സ്തംഭനാവസ്ഥയിലേക്കാണ് നയിച്ചത്. അതിന്റെ ഭാഗമായി ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഇല്ലാതായത്. നമ്മൾ ആ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വീണ്ടും ചലനാത്മകമാക്കാൻ ആരംഭിക്കുകയാണ്. നമ്മൾ കൂടുതൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. And a small example is the coach factory that was inaugurated here by the UP in 2012. അതിലെ ഒരു ഉദാഹരണം മാത്രമാണ്, കഴിഞ്ഞ യു പി എ ഗവൺമെന്റിന്റെ സമയത്ത് നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ പാലക്കാട്ടെ കോച്ച് ഫാക്ടറി. But it is no longer going to be built here. പക്ഷെ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ നാട്ടിൽ നിലവിൽ വരില്ല എന്നുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. The BJP has decided to take it away from you. രാജ്യം ഭരിക്കുന്ന BJP അത് നമ്മിൽ നിന്ന് കവർന്നെടുക്കാൻ മറ്റ് പലയിടത്തേക്കും കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. When we were in power, we carried out the biggest farm loan waiver, 72,000 crore rupees. നമ്മൾ അധികാരത്തിലുള്ള കാലത്താണ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കർഷക സ്നേഹ പരിപാടിയായ
72,000 കോടി രൂപയുടെ കാർഷിക കടങ്ങൾ ഒറ്റയടിക്ക് എഴുതി തള്ളുന്ന പദ്ധതിയും പ്രവർത്തനവും നമ്മൾ നടപ്പാക്കിയത്. And the farmers of Palakkad know how much they benefited from it. പാലക്കാട്ടെ കർഷകർ എത്രത്തോളം ആ പദ്ധതി മൂലം അവർക്ക് പ്രയോജനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരിട്ട് അറിയാവുന്ന ആളുകളാണ്. But the recent floods caused tremendous pain. പക്ഷേ ഈ അടുത്ത കാലത്തുണ്ടായ മഹാപ്രളയം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. Farm lands and paddy fields were destroyed. കൃഷിയിടങ്ങളും പ്രത്യേകിച്ചും നെൽപ്പാടങ്ങളും വലിയ രീതിയിൽ നശിക്കുന്ന കാഴ്ചയാണ് പ്രളയത്തോടനുബന്ധിച്ച് നമുക്ക് കാണാൻ സാധിച്ചത്. And many of our farmers were forced to commit suicide. അതിന്റെയൊക്കെ ഫലമായി ഈ നാട്ടിലെ നിരവധി കർഷകർ ആത്മഹത്യയെ പോലും അഭയം പ്രാപിക്കേണ്ടി വന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി. I want to commit not just to the farmers of Kerala but to the farmers of India that we will protect your interest. ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഈ നാട്ടിലെ കർഷകരോട് മാത്രമല്ല മുഴുവൻ ഇന്ത്യയിലെ കർഷകരോടും പറയാൻ ആഗ്രഹിക്കുന്നത് കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് വരും എന്നുള്ളതാണ്. We are convinced that you are a very important part of this country. ഈ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടുത്തെ കർഷകർ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഏറ്റവും അധികം ബോധ്യമുള്ള ഒരു കാര്യമാണ്. You built this country and in your difficult time we are not going to let you alone. ഈ രാജ്യത്തെ നിർമ്മിച്ചത് ഇവിടുത്തെ കർഷകരാണെങ്കിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലത്ത് അവരെ കൈയൊഴിയാൻ ഞങ്ങൾ ഒരു കാരണവശാലും തയ്യാറാവില്ല എന്നാണ് എനിക്ക് ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത്. In 2019 for the first time in Indian history we are going to present a special budget for farmers in this country. 2019 പുതിയ സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഈ നാട്ടിലെ കർഷകർക്ക് വേണ്ടി ഒരു പ്രത്യേക ബജറ്റ് എല്ലാ വർഷവും അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. This will not be empty promises. ഇത് ഒരിക്കലും പൊള്ളയായ വാഗ്ദാനങ്ങളുടേതായിരിക്കില്ല. We are going to put in black and white right in front of you exactly the amount of money the government of India is going to spend for its farmers. ഈ നാട്ടിലെ കർഷകർക്ക് എത്ര രൂപ ഏതെല്ലാം പദ്ധതികൾ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കീറുകൃത്യമായി ഏതൊരാൾക്കും ബോധ്യമാവുന്ന തരത്തിൽ ആ കാർഷിക ബജറ്റിൽ ഉൾപ്പെടുത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. We are going to tell you this is how much your MSP will be increased. നിങ്ങളുടെ താങ്ങുവില എത്രയായിട്ടാണ് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ കാർഷിക ബജറ്റിന്റെ ഭാഗമായി കൃത്യമായി ജനങ്ങൾക്ക് മുമ്പിൽ കർഷകർക്ക് മുമ്പിൽ വിശദീകരിക്കാനാണ് ഞങ്ങൾ തയ്യാറാവുക. We are going to tell you this is how much money is going to be spent to improve the technology in your farms. കാർഷിക മേഖലയിലെ സാങ്കേതിക വിദ്യകളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഏതെല്ലാം പദ്ധതികൾ എത്ര രൂപ ചെലവഴിക്കപ്പെടും എന്നതിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ ആ കാർഷിക ബജറ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. This is the amount of compensation you will get if there is damage to your farm. കാർഷിക വിളകൾ നശിച്ചാൽ എത്ര രൂപയുടെ നഷ്ടപരിഹാരമാണ് കർഷകർക്ക് ലഭ്യമാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിശദാംശങ്ങളും ആ കാർഷിക ബജറ്റിന്റെ ഭാഗമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We will make it clear to you right in the beginning of the year. എല്ലാ വർഷത്തിന്റെയും തുടക്കത്തിൽ തന്നെ ആ കാര്യം കർഷകരുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. Farmers across the country notice that when a rich man like Anil Ambani takes a bank loan and doesn't return it, he doesn't go to jail. ee naatile karshakar oru karyam valare krithyamayittu thirichirinjittunde Anil Ambaniye pole oru valiya sampannan etra kodi rupayude kadam eduthu oru roopa polum thirichadachillengilum adhehathe pole aalukalkku jaililekku pogendi varunnilla ennallathu. But when farmers take a 20,000 rupee bank loan and don't pay the money back, they are put in jail. പക്ഷേ മറുഭാഗത്ത് ഈ നാട്ടിലെ കർഷകർ വെറും 20,000 രൂപ കടമെടുത്ത് നിവൃത്തികേട് മൂലം അത് അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തെ അനുഭവിക്കുമ്പോൾ അവർക്ക് ജയിലിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യമാണ് ഈ രാജ്യത്തു നിന്ന് നിലനിൽക്കുന്നത്. So the moment we win the election in 2019, we're going to change the law. അതുകൊണ്ട് തന്നെ 2019 ഇലക്ഷന് ശേഷം നമ്മൾ വിജയിച്ചതിന് ശേഷം ഈ കരി നിയമങ്ങൾ മാറ്റി എഴുതാനാണ് ഉടനടി മാറ്റി തീർക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. One line is going to remove tremendous amount of fear from our farmers' hearts. ഒരു വരി നമ്മൾ മാറ്റാൻ തീരുമാനിച്ചാൽ നിയമത്തിൽ നിന്ന് മാറ്റി എഴുതാൻ തീരുമാനിച്ചാൽ അത് ഈ നാട്ടിലെ കർഷകരെ സംബന്ധിച്ച് ഒരു വലിയ ആത്മവിശ്വാസം അവർക്ക് പ്രദാനം ചെയ്യും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. We will change the law and no farmer in this country is going to be put in jail for not paying back his bank loan. ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ നാട്ടിലെ കർഷകർ ഒരാൾ പോലും
കടം തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വരുന്ന സാഹചര്യം ഇല്ലാതാക്കുന്ന തരത്തിൽ ആ നിയമത്തെ ഞങ്ങൾ മാറ്റി എഴുതാൻ തീരുമാനിച്ചിരിക്കുകയാണ്. As I said, we will not accept two Indias. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ട് തരം ഇന്ത്യയെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. There's going to be one India. ഈ രാജ്യത്ത് ഒരൊറ്റ ഇന്ത്യയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. And the voice of everybody is going to be heard in that country. ഈ രാജ്യത്തെ ഓരോരുത്തരുടെയും ശബ്ദം കേൾക്കപ്പെടുന്ന ഒരു ഇന്ത്യയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. And no one organization is going to run this country. The people of India are going to run this country. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ഒരു സംഘടനയല്ല ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. മറിച്ച് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ രാജ്യത്തെ ജനങ്ങളാണ് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. And the people of Kerala are going to make it very clear in the coming election. ഈ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ ജനങ്ങൾ അത് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിലൂടെ ബോധ്യപ്പെടുത്താൻ പോവുകയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. I'd like to thank all of you for coming here this evening and listening to me. ഇവിടേക്ക് ഈ സായാഹ്നത്തിൽ കടന്നു വന്നതിന്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ ഹൃദയംഗമായ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I am fighting an election from Kerala to send a message that South India is equally important. ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഞാനൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഈ കേരളം അടങ്ങുന്ന തെക്കേ ഇന്ത്യയും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, എല്ലാ അർത്ഥത്തിലും പ്രാധാന്യമുള്ള ഒരിടമാണ് കേരളവും തെക്കേ ഇന്ത്യയും എന്ന സന്ദേശം ഈ രാജ്യത്തിന് നൽകാൻ വേണ്ടിയാണ്. It is an honor for me to represent the voice of this wonderful state. ഈ മനോഹരമായിട്ടുള്ള സംസ്ഥാനത്തിന്റെ ശബ്ദമായി മാറാൻ ഒരവസരം ഉണ്ടാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ഒരു വലിയ അഭിമാനമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്. നന്ദി എല്ലാവർക്കും. നന്ദി. ജയ് ഹിന്ദ്. നന്ദി. പ്രിയങ്കരനായ നമ്മുടെ AICC പ്രസിഡന്റ് സ്ഥാനാർത്ഥിയോടൊപ്പം ഫോട്ടോ എടുക്കുന്നു. ഈ സമ്മേളനത്തിന് നന്ദി പറയാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ കൂടിയായ ആബിദ് ഹുസൈൻ തങ്ങളെ ക്ഷണിക്കുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഒരു മൊമെൻറ്റോ നൽകുന്നു. പ്രിയപ്പെട്ട തൃത്താല MLA VT ബൽറാം ഒരു മൊമെൻറ്റോ നൽകുന്നു. അതിനുശേഷം സമ്മേളനം ജനഗണ ദേശീയഗാനത്തോടുകൂടി സമാപിക്കും.